ഹലോ മൈ ഡിയേഴ്സ്, നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഡേ ആക്ടിവിറ്റി എന്തായിരുന്നു? പേജ് നമ്പർ 92-ൽ കുറച്ച് ക്ലൂസ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും നമ്മൾ ആരാണ് എന്ന് കണ്ടെത്തണം. ഹു ആ മൈ? മൈ വേർഡ്സ്. ഹു ആ മൈ? റീഡ് ദ സെൻറ്റൻസസ് ബിലോ. ഫിൽ ദ ബോക്സസ് വിത്ത് വാട്ട് ദേ സജസ്റ്റ്. ഐ ആം എ ബേർഡ്. I can fly high. What is the answer? Kite. K-I-T-E. Our home is the sea. We come to the shore and go back. Our home is the sea. ഞങ്ങളുടെ വീട് കടലാണ്. We come to the shore. ഞങ്ങൾ തീരത്തേക്ക് വരും. And go back. തിരിച്ചു തന്നെ പോവും. ആരാണത്? Waves. W-A-V-E-S. Waves. Thiramala. I protect birds from heat and cold. ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും പക്ഷികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, സംരക്ഷിക്കുന്നത് ഞാനാണ്. I give colors to the birds. ഞാനാണ് പക്ഷികൾക്ക് നിറം നൽകുന്നതും. My name സ്റ്റാർട്ട് വിത്ത് ദ ലെറ്റർ എഫ്. എൻ്റെ പേര് തുടങ്ങുന്നത് എഫ് എന്ന ലെറ്ററിൽ വെച്ചാണ്. അപ്പോൾ ഏതാണ് പക്ഷിയുടെ എന്ത് ഭാഗമാണ് പക്ഷികളെ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്നത്? ഫെദർ, തൂവലുകൾ അല്ലേ? എഫ് ഇ എ ടി എച്ച് ഇ ആർ, ഫെദർ. ഐ ആം എ വൈറ്റ് ബേർഡ് വിത്ത് എ ലോങ് ബീക്ക്. ഞാനൊരു വെളുത്ത പക്ഷിയാണ്. ലോങ് ബീക്ക്, നല്ല നീളമുള്ള ചുണ്ടുകളുണ്ട്, കൊക്കുണ്ട്. ഐ ക്യാൻ ക്യാച്ച് ഫിഷ് ഈസിലി. എനിക്ക് വളരെ ഈസി ആയിട്ട് ക്യാച്ച് ഫിഷ്, ഫിഷിനെ പിടിക്കാൻ സാധിക്കും. ആരാണ്? ക്രെയിൻ. സി ആർ എ എൻ ഇ, ക്രെയിൻ, കൊറ്റി. ഐ ആം ബിഗർ ദാൻ എ ഹിൽ. ഞാനൊരു കുന്നിനേക്കാളും വലുതാണ്. റിവേഴ്സ് സ്റ്റാർട്ട് ഫ്രം മീ. പുഴകളൊക്കെ ഉത്ഭവിക്കുന്നത് എന്നിൽ നിന്നാണ്. മൗണ്ടൻ. എം ഒ യു എൻ ടി എ ഐ എൻ, മൗണ്ടൻ, പർവ്വതം. യു ക്യാൻ ഫീൽ മീ ബട്ട് കനോട്ട് സീ മീ. നിങ്ങൾക്ക് എന്നെ ഫീൽ ചെയ്യാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. But cannot see me, enne kaanan pattilla. When I blow the trees away, yaane veeshumbol marangalokke aadi ulayum. Endaanu adu? Kaatchu le, wind. W I N D, wind. People wear me on their fingers. Aalugal enne avarude fingers, viralil aniyum. ഐ ആം റൗണ്ട് ഇൻ ഷേപ്പ്. ഞാൻ റൗണ്ട് ഷേപ്പിലാണ്, വൃത്താകൃതിയിലാണ്. റിംഗ്. ആർ ഐ എൻ ജി, റിംഗ്, മോതിരം. ഐ ആം കവേർഡ് വിത്ത് ഫൈൻ സാൻഡ്. വേവ്സ് കം ആൻഡ് ഹിറ്റ് മീ. സം കളക്ട് ഷെൽസ് ഫ്രം മീ. ഞാൻ സാൻഡിലാണ്, കവേർഡ് വിത്ത് സാൻഡ്. എന്നെ മുഴുവൻ പൊതിഞ്ഞിരിക്കുന്നത് മണൽ കൊണ്ടാണ്. വേവ്സ് കം ആൻഡ് ഹിറ്റ് മീ. തിരമാലകൾ എൻ്റെ മേലെ വന്ന് ഹിറ്റ് ചെയ്യും, എൻ്റെ മേലെ വന്ന് അടിക്കും. സം കളക്ട് ഷെൽസ് ഫ്രം മീ. ചിലർ എന്നിൽ നിന്നും ഷെൽസുകൾ എടുത്ത് കളക്ട് ചെയ്യാറുണ്ട്, എടുത്തു കൊണ്ടുപോവാറുണ്ട്. എവിടുന്നാണത്? സീഷോർ, കടൽ തീരത്തു നിന്നല്ലേ ഷെൽസ് പെറുക്കാറുള്ളത്. സീഷോർ കടൽ തീരത്തിൽ നിറച്ച് കവേർഡ് വിത്ത് ഫൈൻ സാൻഡ് ആയിരിക്കും അല്ലേ, നിറച്ച് സാൻഡ് ആയിരിക്കും. കടൽ തീരത്ത് ആര് വരാറുണ്ട്? വേവ്സ്, തിരമാലകൾ വന്ന് അടിക്കാറുണ്ട്. ദെൻ സീഷോർ, എസ് ഇ എ എസ് എച്ച് ഒ ആർ ഇ, സീഷോർ. വാട്ട് ഈസ് അവർ സെക്കൻഡ് ആക്ടിവിറ്റി? റീഡ് ദ പാസേജ്. ദ ഫ്ലൈറ്റ്. ദ ഫ്ലൈറ്റ്, പറക്കൽ. ഡോണ്ട് വറി മൈ ലിറ്റിൽ ബോയ്. ചെറിയ കുട്ടി, നീ വിഷമിക്കേണ്ട. ഐ വിൽ ടേക്ക് യു ഹോം സൂൺ. ദ ക്രേറ്റ് സർ. ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുപോകാം, കൊക്ക് പറഞ്ഞു. ദ ക്രേറ്റ്
fluttered its wings. കൊക്ക് അതിന്റെ ചിറകിട്ട് അടിച്ചു. fluttered means ചിറകിട്ടടിച്ചു. അബിൻ clung to its legs. അബിൻ അതിന്റെ ലെഗിൽ കാലില് ക്ലങ് മുറുകെ പിടിച്ചു. The crane rose into the sky again. ക്രെയിൻ കൊക്ക് വീണ്ടും എന്ത് ചെയ്തു? ആകാശത്തിലൂടെ പറന്നു. റോസ് പറന്നു. They flew over mountains and across valleys. അവര് മൗണ്ടൈൻ്റെ പർവ്വതങ്ങളുടെയും അതുപോലെ വാലീസ് താഴ്വരകളുടെയും മുകളിലൂടെ പറന്നു. Now we are flying over the sea, the crane said. നമ്മളിപ്പോൾ കടലിന് മുകളിലൂടെ പറക്കുകയാണ്, കൊക്ക് പറഞ്ഞു. അബിൻ ലുക്ക് ഡൗൺ. അബിൻ താഴേക്ക് നോക്കി. ഹി സോ ദ ഡീപ് ബ്ലൂ സീ. ആഴമേറിയ നീലക്കടൽ അവൻ കണ്ടു. ദ വേവ്സ് വേർ പ്ലേയിങ് വിത്ത് ദ വിൻഡ്. തിരമാലകൾ കാറ്റിനോടൊപ്പം കളിക്കുകയായിരുന്നു. മൈ ഹോം, അബിൻ ക്രൈ. എന്റെ വീട്, അബിൻ വിളിച്ചു കൂവി. ദ ക്രൈ ഫ്ലൂ ഡൗൺ. കൊക്ക് പറന്നിറങ്ങി. ഇന്ന് നമുക്ക് ചെയ്യാനുണ്ടായിരുന്ന മറ്റൊരു ആക്ടിവിറ്റി പേജ് നമ്പർ 86 എയ്റ്റി സെവനിലും ഉള്ളതാണ്. ദ ക്രെയിൻ ഫ്ലൂ ബാക്ക് ഹോം. ക്രെയിൻ വീട്ടിൽ തിരിച്ചെത്തി. ഇറ്റ്സ് യങ് വൺസ് വേർ വെയ്റ്റിംഗ് ഫോർ ഹർ. അവളുടെ ചെറിയ കുട്ടികൾ അവളെ കാത്തിരിക്കുകയായിരുന്നു. ഷീ ടോൾഡ് ദം എവ്രിതിങ് ദാറ്റ് ഹാഡ് ഹാപ്പൻഡ്. സംഭവിച്ച കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. ഐ മെറ്റ് എ ബോയ് ടുഡേ. ഹിസ് നെയിം ഈസ് അഭിൻ. ഞാൻ ഇന്നൊരു ആൺകുട്ടിയെ കണ്ടു. അവൻ്റെ പേര് അഭിൻ എന്നാണ്. ഹി ഈസ് ജസ്റ്റ് 8 years old. അവന് 8 വയസ്സാണ് പ്രായം. ഹി ലോസ്റ്റ് ഹിസ് വേ. അവന് വീട്ടിലേക്ക് പോകാനുള്ള വഴി അറിയാതെയായി. ഐ ഹെൽപ്ഡ് ഹിം റീച്ച് ഹോം സേഫ്ലി. ഞാൻ അവനെ വീട്ടിലെത്തിക്കാൻ സഹായിച്ചു. ഹിസ് ഹോം ഈസ് ഓൺ ദ സീ ഷോർ. അവൻ്റെ വീട് ഒരു കടൽ തീരത്തിനടുത്താണ്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സീ ഷോർ. അത് നല്ല മനോഹരമായ ഒരു കടൽ തീരമാണ്. ഐ സോ മെനി പീപ്പിൾ ഹൗസസ് ബോട്ട്സ് ആൻഡ് നെറ്റ്സ് ഓൺ ദ ഷോർ. ഞാൻ ഒരുപാട് ആളുകളെയും വീടുകളെയും ബോട്ടുകളും അതുപോലെ വലകളും ഒക്കെ ആ തീരത്ത് കണ്ടു. ദ ക്രെയിൻ ടുക്ക് അബിൻ ടു ദ സീ ഷോർ വേർ ഹീ ലിവ്ഡ്. അബിൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് ക്രെയിൻ അവനെയും കൊണ്ടുപോയി. ദ ജേണി വാസ് ലൈക്ക് എ ടൂർ ടു ഹിം. ഈ യാത്രയുണ്ടല്ലോ, അബിനൊരു ടൂർ പോകുന്ന പോലെയായിരുന്നു. ഹി സോ മെനി പ്ലേസസ് ഓൺ ദ വേ. പോകുന്ന വഴിക്ക് ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. യു മേ ഓൾസോ ഹാവ് വിസിറ്റഡ് മെനി സച്ച് പ്ലേസസ്. നിങ്ങൾ ഇതുപോലെ കുറേ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ലിസ്റ്റ് സം ഓഫ് ദോസ് പ്ലേസസ്. അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളുടെ പേര് എഴുതുക. ബീച്ച്, ഡാം, അക്വേറിയം, പാർക്ക്, സർക്കസ്, മ്യൂസിയം, സൂ, ഫോറസ്റ്റ്. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് പ്ലേസ്. നിങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥലം ഏതാണ്? ഫിൽ ഇൻ ദ വേർഡ് വെർബ് വിത്ത് ഫെർദർ ഡീറ്റെയിൽസ് ഓഫ് ഇറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തിൻ്റെ പേര് ഇവിടെ എഴുതണം. മൈ ഫേവറേറ്റ് പ്ലേസ് ഈസ് സൂ ആണ് എഴുതുന്നതെങ്കിൽ ഇവിടെ സൂ എന്ന് എഴുതുക. അപ്പോൾ സൂമായി ബന്ധപ്പെട്ട മറ്റ് വേർഡ്സ് ആണ് ചുറ്റും എഴുതേണ്ടത്. സൂമായി ബന്ധപ്പെട്ട വേർഡ്സ് ഏതൊക്കെയാണ്? മങ്കീസ്, ടൈഗർ, ലയൺ, പീകോക്ക്. യൂസ് ദ ഡീറ്റെയിൽസ് ഇൻ ദ വേർഡ് വെർബ് ആൻഡ് ഡിസ്ക്രൈബ് ദ പ്ലേസ് ഇൻ ദ സ്പേസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ എഴുതിയ വേർഡ് വെർബിൽ ഉപയോഗിച്ച വേർഡ്സ് ഒക്കെ ഉപയോഗിച്ച് ആ സൂവിനെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതണം. വൺ ഡേ ഐ വിസിറ്റഡ് എ സൂ. ഒരു ദിവസം ഞാനൊരു സൂ സന്ദർശിച്ചു. ഐ സോ ഡിയർ, മങ്കീസ്, ലയൺസ്, ജിറാഫ്സ്, ക്രോക്കഡൈൽസ്, ഹിപ്പോപ്പൊട്ടാമസ് ആൻഡ് എലിഫൻറ്റ്സ്. മാൻ, കുരങ്ങൻ, സിംഹം, ജിറാഫ്, മുതല, ഹിപ്പോപ്പൊട്ടാമസ്, ആന, ഇവയൊക്കെ അവിടെ കണ്ടു. ദ മങ്കി ഇൻട്രസ്റ്റഡ് മീ മോസ്റ്റ്. ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് മങ്കിയെയാണ്. ഐ സോ മെനി ബേർഡ്സ് ലൈക്ക് പാരറ്റ്സ്, ഔൾസ്, ഓസ്ട്രിച്ച്, എമു എക്സെട്ര. കുറേ ബേർഡ്സിനെയും ഞാൻ അവിടെ കണ്ടു. ഐ ഓൾസോ സോ അവർ നാഷണൽ ബേർഡ് പീകോക്ക് ഇൻ ദ സൂ.
കൂടാതെ നമ്മുടെ നാഷണൽ ബേർഡായ പീകോക്കിനെയും അവിടെ കണ്ടു. There were also some ponds in the zoo. കൂടാതെ സൂവില് കുറച്ച് പോണ്ടുകൾ, തടാകങ്ങളും ഉണ്ടായിരുന്നു. Swans, ducks and fishes were swimming in the pond. അരയന്നങ്ങളും താറാവും മീനുകളും ഒക്കെ ആ പോണ്ടിലൂടെ നീന്തുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ചെറിയൊരു സ്പേസ് മാത്രമേ ഉള്ളൂ, അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങളേ ഇതിൽ എഴുതിയിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് നോട്ട് ബുക്കിലേക്ക് എഴുതുമ്പോൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ എഴുതാം. നിങ്ങൾ ഓരോ മൃഗങ്ങളെയൊക്കെ കാണുമ്പോൾ അവരുടെ പ്രത്യേകത എഴുതാം, അവരെന്താണ് ചെയ്യുന്നത് എന്നൊക്കെ എഴുതാം. അപ്പോൾ നമ്മൾ മൃഗങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ എഴുതാം. There was a lion in a cage. ഒരു കൂട്ടിലൊരു ലയൺ ഉണ്ടായിരുന്നു, സിംഹം ഉണ്ടായിരുന്നു. ദ ലയൺ ഹാസ് മെയിൻ, മെയിൻ എന്ന് പറഞ്ഞാൽ സട, അതിന് സടയുണ്ടായിരുന്നു. ദ ജിറാഫ് ഈസ് വെരി ടോൾ, ജിറാഫ് നല്ല നീളം ഉണ്ടായിരുന്നു. ഇറ്റ് ഹാസ് ലോങ് നെക്ക് ആൻഡ് ലെഗ്സ്, അതിന് വലിയ ലോങ് ആയിട്ടുള്ള നെക്ക്, കഴുത്തും കാലും ഒക്കെ ഉണ്ട്. ദർ വർ ബ്യൂട്ടിഫുൾ ഡിയേഴ്സ് ഓൾസോ, അവിടെ നല്ല മനോഹരമായ മാനുകളുണ്ടായിരുന്നു. ദർ വർ ഈറ്റിംഗ് ഗ്രാസസ്, അവ പുല്ല് തിന്നുകയായിരുന്നു. ഇതൊക്കെ വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം. Reunion. പുനഃസമാഗമം. Abhi heard the sound of the waves. Abhi തിരമാലകളുടെ ശബ്ദം കേട്ടു. Look, that is my home. Abhi yelled, Joey. നോക്കൂ, അത് എന്റെ വീടാണ്. Abhi സന്തോഷത്തോടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. Crane almost touched the ground. കൊക്ക് നിലത്ത് മിക്കവാറും തൊടാറായി. Mom, Abhi called down and ran to his home. അമ്മേ, അബിൻ ഉറക്കെ വിളിച്ചു, എന്നിട്ടോ വീട്ടിലേക്ക് ഓടി. അബിൻ turned to say goodbye to the crane. കൊക്കിനോട് യാത്ര പറയാനായി അബിൻ തിരിഞ്ഞു. But the crane had disappeared in the sky. പക്ഷേ കൊക്ക് ആകാശത്ത് അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. Disappeared means അപ്രത്യക്ഷമായി. അബിൻസ് father and mother came out. അബിന്റെ അച്ഛനും അമ്മയും പുറത്തേക്ക് വന്നു. Sorry, my dear. അച്ഛൻ പറയാണ്, I am sorry. Where were you? നീ എവിടെയായിരുന്നു? Father asked, hugging Abin tightly. അബിനെ ആലിംഗനം ചെയ്തുകൊണ്ട് അച്ഛൻ ചോദിച്ചു. Abin wanted to tell them more about the magic queen, the crane, the deer, the lion. But nothing came out. മാന്ത്രിക മോതിരത്തെ കുറിച്ചും കൊക്ക്, മാൻ, സിംഹം എല്ലാറ്റിനെയും കുറിച്ച് പറയണമെന്ന് അവന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഒന്നും പുറത്തു വന്നില്ല. Nothing came out. What choked in his throat? അവന്റെ തൊണ്ടയില് വാക്കുകള് കുരുങ്ങിക്കിടന്നു. Come dear, let's go inside mother said. വരൂ മോനെ, നമുക്ക് അകത്തേക്ക് പോകാം, അമ്മ പറഞ്ഞു. അബിൻ looked at the sky again. അബിൻ വീണ്ടും ആകാശത്തിലേക്ക് നോക്കി. What has the crane gone? ആ കൊക്ക് എവിടെ പോയി? അബിൻ looked up. അബിൻ മുകളിലേക്ക് നോക്കി. He saw a white feather floating in the air. അപ്പോൾ എന്താ കണ്ടത്? വെള്ള നിറത്തിലുള്ള ഒരു തൂവൽ വായുവിൽ ഇങ്ങനെ ഫ്ലോട്ടിംഗ് പൊങ്ങി കിടക്കുന്നത് കണ്ടു. A smile appeared on Abin's face. അബിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി പരന്നു. നമ്മുടെ ഫോർത്ത് ആക്ടിവിറ്റി എന്തായിരുന്നു? റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ അബിൻ ആൻഡ് ഹിസ് ഫാദർ. കംപ്ലീറ്റ് ദ ഡയലോഗ് ബിറ്റ്വീൻ ഫാദർ ആൻഡ് അബിൻ. അബിനും ഫാദറും തമ്മിലുള്ള ഡയലോഗ് പൂരിപ്പിക്കണം. Father, I am sorry, my dear. Where were you? അപ്പോൾ അബിൻ്റെ റിപ്ലൈ എന്താണ്? I was sitting on the shore. ഞാൻ തീരത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. Then that big fish gave me a magic ring. ആ വലിയ ഫിഷ് എനിക്കൊരു മാജിക് റിങ് തന്നു. Father, really? അതെയോ? അബിൻ, Yes, father. അതെ അച്ഛാ. I will get any help if I rub the ring. എനിക്ക് എന്ത് സഹായവും ആ റിങ് ചെയ്യും, ഞാനതൊന്ന് റബ്ബ് ചെയ്താൽ മാത്രം മതി. ഫാദർ, ഡിഡ് യു യൂസ് ഇറ്റ്? നീ അത് ഉപയോഗിച്ച് നോക്കിയോ? അബിൻ, ഐ യൂസ്ഡ് ഇറ്റ് ടു സേവ് എ ഡിയർ ഫ്രം ഡോഗ്സ്. ഡോഗ്സിൽ നിന്നും ആ മാനുകളെ സംരക്ഷിക്കാൻ ഞാനിത് ഉപയോഗിച്ചു. ഐ യൂസ്ഡ് ഇറ്റ് അഗെയിൻ ടു സേവ് മൈസെൽഫ് ഫ്രം എ ലയൺ. ഒരു ലയണിൽ നിന്നും എനിക്ക് സ്വയം രക്ഷപ്പെടാനും ഞാനത് ഉപയോഗിച്ചു. ഫാദർ,
ഹൂ ബ്രോട്ട് യു ഹിയർ? ആരാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അബിൻ. എ മാജിക് ട്രെയിൻ, ഇറ്റ് ഹെൽപ്ഡ് മീ. ഒരു മാന്ത്രിക ശക്തിയുള്ള കൊക്കാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, എന്നെ അതാണ് സഹായിച്ചത്. This is our last activity. I can. Page number 93 and 94. Here are some events in the story. ഈ സ്റ്റോറിയിലുള്ള ചില ഇവൻസ്, ചില സംഭവങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Some of them happened at the seashore. ചിലത് സീഷോറിൽ വെച്ച്, കടൽ തീരത്ത് വെച്ച് നടന്ന സംഭവങ്ങളാണ്. Some of them happened in the forest. ചിലത് ഫോറസ്റ്റിൽ, കാട്ടിൽ വെച്ച് നടന്ന സംഭവങ്ങളാണ്. Write them in the പ്രോപ്പർ സ്പേസ് പ്രൊവൈഡഡ്. ഈ ഇവിടെ അടിയിൽ കൊടുത്ത സ്പേസിൽ പ്രോപ്പറായിട്ടുള്ള, കറക്റ്റ് ആയിട്ടുള്ള സ്പേസിൽ എഴുതണം. റൈറ്റ് ദം ഇൻ ദ ഓർഡർ ആസ് ദേ ഹാപ്പൻഡ് ഇൻ ദ സ്റ്റോറി. സ്റ്റോറിയിൽ നടന്ന ആ അതേ ക്രമത്തിൽ വേണം, ആ സംഭവം നടന്ന ക്രമത്തിൽ വേണം, ഓർഡറിൽ വേണം എഴുതാൻ. ദ ഫിഷ് ഗവ് അബിൻ എ മാജിക് ഗ്രീൻ. അബിൻ ലെറ്റ് ദ ഫിഷ് ഗോ. അബിൻ ഡഗ് ദ പിറ്റ് ഇൻ ദ സാൻഡ്. അബിൻ ക്യാരീഡ് ദ ബിഗ് ഫിഷ്. ഫാദർ ടോൾഡ് സോറി ടു അബിൻ. അബിൻ സോ കൈറ്റ്സ് ആൻഡ് ക്രോസ്. അബിൻ കൗണ്ടഡ് ദ അബിൻ ഡഗ് ദ പിറ്റ് ഇൻ ദ സാൻഡ്. അബിൻ മണലിൽ പിറ്റ് കുഴി കുഴിച്ചുകൊണ്ട് ഇരുന്നു. പിന്നെ എന്താണ് അടുത്ത് നടന്നത്? അബിൻ കൗണ്ടഡ് ദ ബോട്ട്സ്. അബിൻ ബോട്ടുകളെ എണ്ണിക്കൊണ്ടിരുന്നു. ദെൻ നെക്സ്റ്റ്, അബിൻ സോ കൈറ്റ്സ് ആൻഡ് ക്രോസ്. കൈറ്റിനെയും ക്രോസിനെയും അബിൻ കണ്ടു. അബിൻ ക്യാരീഡ് ദ ബിഗ് ഫിഷ്. അബിൻ ആ വലിയ മീനിനെ പിടിച്ച് നിന്നു. ദെൻ അബിൻ ലെറ്റ് ദ ഫിഷ് ഗോ. ആ മീനിനെ പോകാൻ അനുവദിച്ചു. ദ ഫിഷ് ഗാവ് അബിൻ എ മാജിക് റിംഗ്. ആ ഫിഷ് അബിനൊരു മാജിക് റിംഗ് കൊടുത്തു. ഫാദർ ടോൾഡ് സോറി ടു അബിൻ. അബിനോട് അച്ഛൻ സോറി പറഞ്ഞു. പിക്ക് ഔട്ട് ദ ലെറ്റേഴ്സ് ഫ്രം ദ കളേർഡ് ബോക്സസ് എബവ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ ബോക്സസ് ബിലോ. ഇവിടെ ഒരു മഞ്ഞ ബോക്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓരോന്നും കൊടുത്ത ഈ മഞ്ഞ ബോക്സിലുള്ള ഓരോ ലെറ്ററുകളും കൂട്ടി വെച്ച് ഇവിടെ എഴുതിയാൽ എന്താണ് കിട്ടുന്നത്? യാ സക്സസ്. ഈസ് യുവർ വർക്ക് സക്സസ്? ഇപ്പം ആദ്യം നമ്മൾ അറ്റ് ദ സീഷോർ, സീഷോറിൽ നടന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇനി ഇൻ ദ ഫോറസ്റ്റ്, ഫോറസ്റ്റിൽ നടന്ന ഇവൻറ്റ്സിനെ നമുക്കൊന്ന് ഓർഡർ ചെയ്യാം. എ ഹ്യൂജ് ക്രെയിൻ അപ്പിയേർഡ്. ഒരു വലിയ കൊക്ക് പ്രത്യക്ഷപ്പെട്ടു. ദ വൈൽഡ് ഡോഗ്സ് ചേസ് ദ ഡിയർ. മാനിനെ കുറച്ച് കാട്ടുനായ്ക്കൾ ആക്രമിക്കാൻ ചെന്നു, ചേസ് ചെയ്തു. എ ലയൺ അറ്റാക്ക് അബിൻ. അബിനെ ഒരു ലയൺ, സിംഹം അറ്റാക്ക് ചെയ്യാൻ വന്നു, ആക്രമിക്കാൻ വന്നു. ദ ക്രെയിൻ സേവ്ഡ് അബിൻ. ഒരു കൊക്ക് വന്നിട്ട് അബിനെ സേവ് ചെയ്തു. ദ ക്രെയിൻ സേവ് ദ ഡിയർ. മാനെയും ക്രെയിൻ സേവ് ചെയ്തു. അബിൻ റബ്ഡ് ദ മാജിക് റിംഗ്. ആ മാജിക് റിംഗ് അബിൻ റബ്ബ് ചെയ്തു, ഉരസി നോക്കി. ദ വൈൽഡ് ഡോഗ്സ് ചേസ് ദ ഡിയർ. ദെൻ സെക്കൻഡ് വൺ ഏതാണ്? അബിൻ റബ് ദ മാജിക് റിംഗ്. ദെൻ എ ഹ്യൂജ് ക്രെയിൻ അപ്പിയേർഡ്. ദ ക്രെയിൻ സേവ് ദ ഡിയർ. എ ലയൺ അറ്റാക്ക്ഡ് അബിൻ. ദ ക്രെയിൻ സേവ് അബിൻ. അപ്പോൾ ഈ യെല്ലോ കളറിലുള്ള ലെറ്റേഴ്സ് കൂട്ടി എഴുതുമ്പോൾ നമുക്ക് ഇവിടെ ഏത് വേർഡാണ് കിട്ടുക? വിന്നർ. ആർ യു എ വിന്നർ? യെസ്, ഐ ആം എ വിന്നർ.